നമസ്കാരം. നമുക്കിന്ന് പർച്ചേസ് ഡേ ബുക്കിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ മറിച്ച് വിൽക്കുന്നതിന് വേണ്ടി ഒരു ബിസിനസ് സ്ഥാപനം പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക്. ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഈ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന ആൾ പ്രിപ്പയർ ചെയ്ത് അയച്ചു തരുന്ന ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് ഉപയോഗിച്ചിട്ടാണ്. പർച്ചേസ് ഡേ ബുക്ക് ഈസ് എ ബുക്ക് ടു റെക്കോർഡ് ഓൾ ദ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഉള്ളി. ഗുഡ്സ് മാത്രമാണ്, മറ്റ് അസറ്റുകളുടെ ക്രെഡിറ്റ് പർച്ചേസ് ഡേ ബുക്കിൽ വരാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റും അതിനകത്ത് ഒരു ഇമാജിനറി ട്രാൻസാക്ഷനുമായിട്ട് ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കാണുന്നതൊരു പർച്ചേസ് ഡേ ബുക്കാണ്. പർച്ചേസ് ഡേ ബുക്കിന് 5 കോളങ്ങളാണ് ഉള്ളത്. ഏറ്റവും ആദ്യത്തെ കോളത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് കാണിക്കണം. നമ്മൾ ഈ ഒരു ഡേ ബുക്ക് ഒന്ന് നോക്കിക്കേ. അതിൽ 2019 ജനുവരി 1 നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ ആരുടെ എടുക്കൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്, അതായത് സപ്ലയറുടെ പേരും സപ്ലയറുടെ കയ്യിൽ നിന്നും എന്ത് ഗുഡ്സാണ് വാങ്ങിയത്, അത് എത്ര എണ്ണം വാങ്ങി, അതിന് ഒരെണ്ണത്തിന് എത്ര രൂപയാണ്, മൊത്തം എത്ര രൂപയായി എന്നുള്ളതാണ് എഴുതുന്നത്. നോക്കുക, ശ്രീറാം ഇലക്ട്രിക്കൽസിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ സപ്ലയറുടെ പേരാണ് ശ്രീറാം ഇലക്ട്രിക്കൽസ്. 30 ട്യൂബ് ലൈറ്റ് അറ്റ് ദ റേറ്റ് 100. അപ്പോൾ 30 × 100 എന്നുള്ളതാണ് ഈ 3000 വന്നേക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് തന്നെ ഒരു 10 കെയ്ത്താൻ ഫാൻ അറ്റ് ദ റേറ്റ് 800. അപ്പോൾ കെയ്ത്താൻ ഫാൻ 800 × 10 എന്നുള്ളതാണ് ഈ 8000. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ടാണ് 11000 വന്നേക്കുന്നത്. അത് എമൗണ്ട് കോളത്തിലേക്ക് നമ്മൾ എഴുതി. പിന്നെ മറ്റൊരു ട്രാൻസാക്ഷനാണ് ഈ കാണുന്നത് കേട്ടോ. ജനുവരി 15 അപ്പോൾ അവിടെ കൊയിലോൺ റേഡിയോ സർവീസ്, അതൊരു സ്ഥാപനത്തിൻ്റെ പേരാണ്. ആ സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ സ്ഥാപനം ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊയിലോൺ റേഡിയോ സർവീസാണ് സപ്ലയർ. ഒരു 10 ടേബിൾ ഫാൻ 1200 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില, അങ്ങനെ 12000 രൂപ. 20 കെറ്റിൽ അറ്റ് ദ റേറ്റ് 90, ഒരെണ്ണത്തിൻ്റെ വില 90 അപ്പോൾ 90 ഉം 20 ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതാണ് 1800. രണ്ടും കൂടി കൂട്ടുമ്പോഴത്തേക്ക് 13800, 13800 രൂപ. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു 10% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്കൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ 13800 നിന്നും നമ്മൾ അതിൻ്റെ തന്നെ 10% 1380 രൂപ കുറച്ചപ്പോൾ കിട്ടിയ ടോട്ടലാണ് 12420 രൂപ. അങ്ങനെ മൊത്തം നടത്തിയിരിക്കുന്ന പർച്ചേസ്, രണ്ടും കൂടി ചേർത്ത് നടത്തുന്ന പർച്ചേസാണ് 23420 രൂപ. പർച്ചേസ് ഡേ ബുക്ക് ഇവിടെ അവസാനിച്ചു. പർച്ചേസ് ഡേ ബുക്ക് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ശ്രീറാമിൻ്റെ പേരിലുള്ള അക്കൗണ്ടും കൊയിലോൺ റേഡിയോയുടെ അക്കൗണ്ടിലും പേരിലുള്ള അക്കൗണ്ടും വരയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ 2 ലെഡ്ജറുകളുണ്ട്. ആ ലെഡ്ജർ നമ്മൾ ഒന്ന് വരയ്ക്കാം. ഇത് പർച്ചേസ് ലെഡ്ജർ, അതിനകത്ത് ശ്രീറാം ഇലക്ട്രിക്കൽസ് എന്നാണ് പേര്. എപ്പോഴും ഓർക്കുക, പർച്ചേസാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ആ ഡേറ്റ് ഇട്ടിട്ട് 2019 ജനുവരി 1 ബൈ പർച്ചേസ്, ബൈ എന്നെഴുതുക നിർബന്ധമല്ല. ശ്രീറാം ഇലക്ട്രിക്കൽസിൻ്റെ കയ്യിൽ നടത്തിയിരിക്കണം. മൊത്തം പർച്ചേസിൻ്റെ ആ ഒരു എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, ഡെബിറ്റ് സൈഡിൽ ഒന്നും എഴുതണോ നിർബന്ധമില്ല. രണ്ടാമത് നമ്മൾ സപ്ലയർ ആയിട്ടുള്ള കൊയിലോൺ സർവീസിൻ്റെ അക്കൗണ്ടും വരച്ചു, അവിടെയും നമ്മൾ ബൈ പർച്ചേസ് എന്നാണ് എഴുതുക. 2019 ജനുവരി 15 മൊത്തം പർച്ചേസിൻ്റെ എമൗണ്ട്. അങ്ങനെ ഈ രണ്ട് പേരുടെയും ലെഡ്ജർ നമ്മൾ വരച്ചു. അതിനുശേഷം ഈ രണ്ട് പേരുടെയും കൂടി ടോട്ടൽ എമൗണ്ട് കാണിക്കുന്ന മറ്റൊരു ലെഡ്ജറുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്നവരാണ് ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജറിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മുടെ പർച്ചേസ് ഡേ ബുക്കിൻ്റെ ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള 23420 രൂപ, അതായത് ശ്രീറാം ഇലക്ട്രിക്കൽസിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തതും കൊയിലോൺ റേഡിയോ നിന്ന് പർച്ചേസ് ചെയ്തതുമായിട്ടുള്ള ടോട്ടൽ എമൗണ്ട് നമ്മൾ ടു സൺട്രീസ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, വായിക്കുക. ഓക്കെ, ഹാപ്പി ഡേ.